സ്വർണ കിരീടം എട്ടാം ദിവസം. ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ ശിരസിൽ വജ്രം കൊണ്ടുള്ള മനോഹരമായ കിരീടം ചാർത്താം. വിലകൂടിയ വജ്രത്തിൻ കിരീടം ഞാൻ ചാർത്താം, പരിശുദ്ധ അമ്മേ നിൻ തിരു ശിരസിൽ ഒളിമങ്ങാത്ത കിരീടം ഞാൻ സുഹൃതങ്ങളാൽ ചേർത്തൊരു കീടാ. വില കൂടിയ വജ്രത്തിൻ കിരീടം ഞാൻ ചാർത്താ. വിചിന്തനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 2:5. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹമാണ്. കർത്താവിൻ്റെ സവിധത്തിലേക്ക് നമ്മെ ആനയിക്കുകയാണ് പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ലക്ഷ്യം. ഇന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പലരും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. ഈശോയേക്കാൾ അധികമായി പരിശുദ്ധ അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നൊക്കെ ചിലർ പറയും. ചില പന്തക്കൊസ്ത വിഭാഗങ്ങളിലുള്ളവർ പോലും പരിശുദ്ധ അമ്മയെ വെറുമൊരു മൊട്ടത്തൊണ്ടിനോട് ഉപമിച്ച് കേൾക്കാറുണ്ട്. അത് ശുദ്ധ അസംബന്ധമാണ്. ദൈവപുത്രന് ജന്മം കൊടുക്കാൻ ദൈവം നിയോഗിച്ച വാഗ്ദാനത്തിൻ്റെ പേടകത്തെ ഇകഴ്ത്തി കാണിക്കില്ലേ പ്രിയമുള്ളവരെ? സ്ത്രീകളിൽ അനുഗ്രഹീതയായ ആ നല്ല അമ്മയുടെ ഒരേ ഒരു ലക്ഷ്യം തൻ്റെ തിരുസുതൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരെയും ആനയിക്കുക എന്നു മാത്രമാണ്. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുക എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ സ്വരത്തിന് കാതോർത്ത് കർത്താവിൻ്റെ തിരുവിഷ്ടം നമുക്ക് നിറവേറ്റാം. സുകൃതജപം. വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ കന്യക മറിയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിൻ്റെ പേടകമായ പരിശുദ്ധ കന്യക മറിയമേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ. ഇന്നേ ദിനം പല പ്രാവശ്യവും ഈ സുകൃതജപം ഉരുവിട്ടുകൊണ്ട് മനോഹരമായ തിളങ്ങുന്ന വജ്രത്തിൻ്റെ ഒരു കിരീടം പരിശുദ്ധ അമ്മയെ നമുക്കിന്ന് ചാർത്താം. ആമീൻ. CHF Family Media.